ഹലോ, നമുക്കിന്ന് പ്രൈസിങ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നും പഠിക്കാം. പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റിന് എന്ത് വില ഈടാക്കണം എന്ന് നിശ്ചയിക്കുന്നതിനെയാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. എത്ര രൂപ ഈ പ്രൊഡക്റ്റിന് ഈടാക്കിയാൽ നഷ്ടമില്ലാതെ കച്ചവടം ചെയ്യാം, കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആകും എന്നൊക്കെ നിശ്ചയിച്ചുകൊണ്ട് ഒരു പ്രൈസ് ഈടാക്കുന്നതിനെ, ആ പ്രൊഡക്റ്റിന് ഒരു പ്രൈസ് ഈടാക്കുന്നതിനെയാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ടും 6 മെത്തേഡുകളാണ് ഉള്ളത്: മാർക്കറ്റ് സ്കിമ്മിംഗ്, പെനട്രേഷൻ പ്രൈസിങ്, കോമ്പറ്റേറ്റീവ് പ്രൈസിങ്, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, പ്രൈസ് ലീഡർഷിപ്പ് ആൻഡ് ലോസ് ലീഡർ പ്രൈസിങ്. ആദ്യം നമുക്ക് മാർക്കറ്റ് സ്കിമ്മിംഗ് എന്താണെന്ന് നോക്കാം. ആപ്പിൾ ഐഫോണുകൾ, അഡിഡാസിൻ്റെ പ്രൊഡക്റ്റ്, വുഡ്ലാൻഡിൻ്റെ പ്രൊഡക്റ്റ്, ഈ കമ്പനികളൊക്കെ ഒരു പ്രൊഡക്റ്റ് പുതുതായിട്ട് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഹൈ പ്രൈസാണ് ഈടാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ കമ്പനികളുടെയൊക്കെ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡഡ് ആണ്. ഈ കമ്പനികൾക്ക് അറിയാം ഹൈ പ്രൈസ് ഈടാക്കിയാലും കസ്റ്റമേഴ്സ് അത് വാങ്ങുമെന്ന്. ഇങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുമ്പോൾ ഈ കമ്പനികൾ ആ പ്രൊഡക്ട്സിന് ഒരു ഹൈ പ്രൈസ് സെറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് സ്കിമ്മിംഗ് എന്ന് പറയുന്നത്. പെനട്രേഷൻ പ്രൈസിങ് എന്നാണ് നോക്കാം. അത്ര ബ്രാൻഡഡ് അല്ലാത്ത ഒരു കമ്പനി ഒരു പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തെന്നിരിക്കട്ടെ, ഈ പ്രൊഡക്റ്റിന് അവരൊരു താഴ്ന്ന പ്രൈസ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. കാരണം ഈ കമ്പനിക്ക് അറിയാം ഈ പ്രൊഡക്റ്റ് അത്ര ബ്രാൻഡഡ് അല്ല, കസ്റ്റമേഴ്സ് അത്ര കണ്ട് ഡിമാൻഡ് ചെയ്യില്ല എന്ന്. അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് ഒരു കുറഞ്ഞ താഴ്ന്ന പ്രൈസ് സെറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറയുന്നത്. പെനട്രേഷൻ എന്ന വാക്കിനർത്ഥം തന്നെ തുളഞ്ഞു കയറുക എന്നാണ് അല്ലേ. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മാർക്കറ്റിലേക്ക് ഈ പ്രൊഡക്റ്റിനെ തുളച്ച് കയറ്റുന്നതിനെ ഒരു പ്രൈസ് സെറ്റ് ചെയ്യുന്നു, താഴ്ന്ന പ്രൈസ് സെറ്റ് ചെയ്യുന്നതിനെയാണ് പെനട്രേഷൻ പ്രൈസിങ് എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റീവ് പ്രൈസിങ് എന്ന് പറയുന്നത് ചില കമ്പനികൾ പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ റൈവൽ ഫേംസ്, അവരുടെ എതിരാളികൾ അവരുടെ പ്രൊഡക്റ്റിന് എത്ര വിലയാണ് ഈടാക്കിയതെന്ന് നോക്കും. എന്നിട്ട് അവരുടെ പ്രൊഡക്റ്റിന് ഈടാക്കിയിരിക്കുന്നതിന് സമാനമായൊരു വില ഇവരുടെ പ്രൊഡക്റ്റിന് സെറ്റ് ചെയ്യും. ഇങ്ങനെ സമാനമായ വില, എതിരാളികൾക്ക് സമാനമായ വില, റൈവൽ ഫേംസിൻ്റെ പ്രൊഡക്റ്റിന് സമാനമായിട്ടുള്ള ഒരു വില ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിന് സെറ്റ് ചെയ്യുന്നതിനെയാണ് കോമ്പറ്റേറ്റീവ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്താണെന്ന് നോക്കാം. ചില കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റ് വിറ്റഴിഞ്ഞ് പോകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് എത്ര രൂപ ചിലവായോ, ഒരു യൂണിറ്റിന് ഒരു പ്രൊഡക്റ്റിന് എത്ര കോസ്റ്റ് ആയോ അതിന് ജസ്റ്റ് എബവ്, അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു പ്രൈസ് സെറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിന് തൊട്ട് മുകളിലായിട്ട് ഒരു പ്രൈസ് സെറ്റ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിക്കുന്നതിനെയാണ്, വിൽക്കുന്നതിനെയാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചില കമ്പനികൾ വിപണി കീഴടക്കിയിരിക്കും. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പുതുതായിട്ട് വരുന്ന കമ്പനികൾ അവരുടെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പ്രൈസ് ലീഡർ ഫേംസ് അവരുടെ പ്രൊഡക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന അതേ വില തന്നെ ഇവരുടെ പ്രൊഡക്ഷനും ഈടാകാൻ നിർബന്ധിതരാകും. ഇങ്ങനെ ഒരു പ്രൈസ് ലീഡറിൻ്റെ വില ഫോളോ ചെയ്യുന്നതിനാണ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് മറ്റൊരു പ്രൈസിങ് മെത്തേഡാണ്. ഇനി ലോസ് ലീഡർ പ്രൈസിങ് നോക്കാം. ഇത് വളരെ വിചിത്രമായൊരു പ്രൈസിങ് മെത്തേഡാണ്. ചില കമ്പനികൾ അവരുടെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിന് എത്ര രൂപ ചിലവായോ അതിലും താഴ്ന്ന ഒരു വിലക്കായിരിക്കും അവരത് വിപണിയിൽ വിൽക്കുന്നത്. ഉദാഹരണത്തിന് അവർക്കൊരു ഷൂസ് ഉണ്ടാക്കുന്നതിന് 300 രൂപ ചിലവായിരിക്കട്ടെ, അവർ ചിലപ്പോൾ അത് വിപണിയിൽ വിൽക്കുന്നത് 200 രൂപയ്ക്കോ അതിലും താഴ്ന്ന പ്രൈസിനോ ആയിരിക്കും. ഇങ്ങനെ നഷ്ടം സഹിച്ചുകൊണ്ട് ചില കമ്പനികൾ അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനാണ് ലോസ് ലീഡർ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടായിരിക്കും ഈ കമ്പനികൾ നഷ്ടത്തിൽ സാധനങ്ങൾ വിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നതുകൊണ്ട് അവർക്ക് നേട്ടങ്ങളുണ്ട്. അവരുടെ കമ്പനിക്ക് വേറെയും ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാവാം. ഇങ്ങനെ ലോ പ്രൈസ് കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സ് അവരുടെ മറ്റ് പ്രൊഡക്ട്സിലേക്കും അവരുടെ ശ്രദ്ധ ചെല്ലുകയും മറ്റ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനുവേണ്ടിയാണ് കമ്പനികൾ ഇങ്ങനെ ഒരു തന്ത്രം ഉപയോഗിക്കുന്നത്. ഇതിനാണ് ലോസ് ലീഡർ പ്രൈസിങ് എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് പ്രൈസിങ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.